നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറും മമതാ ബാനർജിയും തമ്മിലുള്ള പോര് മാത്രം കണ്ടിട്ടുള്ള ബംഗാൾ ബി ജെ പിക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത്. ആനന്ദബോസും മമതാ ബാനർജിയും അടികൂടുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇരുവരും വലിയ ലോഹ്യത്തിലായി. ഇതോടെ പരാതിയുമായി ബി ജെ പിക്കാർ രംഗത്തെത്തി. ബംഗാൾ സർക്കാരിനെ ഗവർണർ സി വി ആനന്ദബോസ് പരിധി വിട്ടു സഹായിക്കുന്നെന്ന് ബി ജെ പി സംസ്ഥാന ഘടകം ആരോപിച്ചു. ഗവർണർ മമതാ ബാനർജിയുടെ ഫോട്ടോസ്റ്റാറ്റ് യന്ത്രമാണെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറെ ഡൽഹിക്ക് വിളിപ്പിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആനന്ദബോസ് വിശദീകരിച്ചു. രണ്ടു ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിൽ എത്തിയതെന്നും ഇന്ന് തന്നെ ബംഗാളിലേക്ക് മടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കി മുഖ്യമന്ത്രിക്ക് ചുമതല നൽകിയ ബിൽ ബംഗാൾ സർക്കാർ പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം ബംഗാളിലെ എഴുത്തിനിരുത്ത് ചടങ്ങായ ഹാദേകോരി രാജ്ഭവൻ സംഘടിപ്പിച്ചതും മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്തതുമാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന് അനിഷ്ടമായത്. ആനന്ദബോസിനെ പുകഴ്ത്തി മമത ചടങ്ങിൽ നിറഞ്ഞു നിന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് സുവേതു അധികാരി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിച്ചു. ചടങ്ങിൽ ഗവർണർ ബംഗാളി ഭാഷയിലെ ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ബംഗാൾ ഗവർണറായിരിക്കെ മമതാ സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടലായിരുന്നു. ആനന്ദബോസ് മുഖ്യമന്ത്രിയുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചതാണ് ബി ജെ പിയെ ചൊടിപ്പിച്ചത്. പുതിയ ഗവർണർ തികഞ്ഞ മാന്യനാണെന്നും മമത പരസ്യ പ്രസ്താവന നടത്തി. കാളിഘട്ടിലെ മമതയുടെ വീട്ടിൽ ഗവർണർ കുടുംബസമേതം സന്ദർശനം നടത്തിയതോടെ ബംഗാൾ ബി ജെ പി രോക്ഷം കൊണ്ടു. പഴയ ഗവർണറുടെ സ്റ്റാഫിൽ പലരും ആനന്ദബോസ് എത്തിയതോടെ മാറി. ഗവർണറുടെ മാറ്റങ്ങൾക്കൊപ്പം സ്റ്റാഫ് മാറ്റവും പതിവാണെങ്കിലും ബി ജെ പിക്ക് ഇത് സ്വീകാര്യമായിരുന്നില്ല. അതേസമയം സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണറായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രാജ്ഭവനും തമ്മിലുള്ള ബന്ധം ഏറെ ഊഷ്മളമായത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ചർച്ചയായിരുന്നു. ഇരുവരും പങ്കെടുത്ത പരിപാടികളിലെല്ലാം പരസ്പര ബഹുമാനത്തോടെയും കരുതലോടെയുമുള്ള ഇടപെടലുകൾ ബംഗാൾ ജനതയ്ക്കും കുറേ നാളുകൾക്ക് ശേഷമുള്ള പുതുമയുള്ള കാഴ്ചയായി. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത കാളിഘട്ടിലെ ദീദിയുടെ വീട് സന്ദർശിച്ച ഗവർണർക്കും ഭാര്യ എൽ എസ് ലക്ഷ്മിക്കും മകനും വളരെ ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഗവർണറുടെ മകൻ വാസുദേവ് ബോസ് അമേരിക്കയിൽ ചലച്ചിത്ര വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞ മമതാ ബാനർജി അദ്ദേഹത്തെ കൊൽക്കത്ത ചലച്ചിത്രമേളയിലേക്കും ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് എത്താൻ കഴിയാതിരുന്ന വാസുദേവ് ബോസ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തി ദീദിയുമായി ബന്ധപ്പെട്ടതോടെയാണ് വീട്ടിലേക്ക് ക്ഷണം ലഭിച്ചത്. ദീദിയുടെ ലളിത ജീവിതവും കലകളോടുള്ള താല്പര്യവുമെല്ലാം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നേരിട്ട് മനസ്സിലാക്കിയ ലക്ഷ്മിയും മകൻ വാസുദേവും അമ്പരന്നു. ഒരു വീട്ടമ്മയെ പോലെ ഭക്ഷണം വരെ വിളമ്പി നൽകിയ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ഇരുവരെയും മനസ്സു കവർന്നു. ബംഗാളിന് ഇപ്പോൾ നല്ല ഗവർണർ കിട്ടിയെന്ന ദീദിയുടെ വാക്കുകളും ഇരുവർക്കും ആഹ്ലാദകരമായി.